മറ്റു ഭാഷകളിലെ ബിഗ് ബോസിലെല്ലാം തന്നെ പണപ്പെട്ടി ആദ്യം മുതൽ തന്നെയുണ്ട്. എന്നാൽ മലയാളത്തിൽ ഇത് ആദ്യമായാണ് പണപ്പെട്ടി എത്തുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 4 അപ്രതീക്ഷിതമായൊരു മിഡ് വീക്ക് എവിക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ബിഗ് ബോസ് 10 ലക്ഷത്തിന്റെ മണി ബാഗ് വെച്ച് വിജയ കിരീടം ചൂടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ഈ 10 ലക്ഷം എടുത്ത് ഷോയിൽ നിന്ന് പുറത്തു പോകാനായി ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ആദ്യം 2 ലക്ഷം, അതിനുശേഷം 5 ലക്ഷമായി, അത് ഉയർന്ന് 10 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വിജയ സാധ്യത തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് കരുതുന്ന 3 മത്സരാർത്ഥികളാണ് ബ്ലെസ്ലിയും ദിൽഷയും ലക്ഷ്മിപ്രിയയുമെല്ലാം. പ്രിയാസ് ആകട്ടെ, എങ്ങനെയെങ്കിലും ഫിനാലെ വേദിയിലേക്ക് എത്തണമെന്ന് 9 വർഷമായി സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരും ആ പെട്ടിയെടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ധന്യയുടെ സ്ഥിതി അങ്ങനെയല്ല. ഇതുവരെ മുന്നോട്ട് വന്നത് സേഫ് ഗെയിം കളിച്ച്, ആകെ വന്നത് 2 നോമിനേഷനിൽ മാത്രം. വിജയ സാധ്യത ഉറപ്പിച്ചു നിന്ന സൂരജും ആ പെട്ടിയെടുക്കാൻ തയ്യാറായില്ല. എന്നാൽ ധന്യയാണ് ആ 10 ലക്ഷത്തിന്റെ പെട്ടിയെടുത്തു എന്നാണ് ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ധന്യ ആ പെട്ടിയെടുത്തെങ്കിൽ എന്തുകൊണ്ടും അത് മികച്ച തീരുമാനം തന്നെയാണ്. കാരണം എന്തുകൊണ്ടും ധന്യയ്ക്ക് വിജയ സാധ്യതയില്ല.